നമസ്കാരം. വരും സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചില മാക്രോ എക്കണോമിക് ഡേറ്റകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ആഗസ്റ്റ് മാസത്തിനേക്കാൾ ഉയർന്ന ഇൻഫ്ലേഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7.41% CPI ഇൻഫ്ലേഷനാണ് സെപ്റ്റംബർ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗസ്റ്റ് മാസത്തിൽ ഇത് 7% മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും ഉയർന്ന ലെവലിലുള്ള ഇൻഫ്ലേഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. മാർക്കറ്റ് 7.3% ഇൻഫ്ലേഷൻ പ്രതീക്ഷിച്ചു. ഡേറ്റയിൽ കാണിച്ചിരിക്കുന്നത് 7.41%. RBI ടോളറൻസ് ബാൻഡായ 2 മുതൽ 6% എന്ന ലെവലിനും പുറത്തുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഈ വർഷം താരതമ്യേന ഇൻഫ്ലേഷൻ വളരെ ഉയർന്ന ലെവലിലായിരുന്നു. ഇവിടെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ CPI ആവറേജ് ഇൻഫ്ലേഷൻ 6.3%, ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിൽ ആവറേജ് CPI ഇൻഫ്ലേഷൻ 7.3%, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിൽ CPI ഇൻഫ്ലേഷൻ 7%. RBIയുടെ മീഡിയം ടേം ടാർഗറ്റായ 4% മുകളിലുള്ള ഡേറ്റകളാണ് ഈ വർഷം മുഴുവൻ കാണാൻ സാധിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് അഗ്രസീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. സെപ്റ്റംബർ മാസത്തിൽ ഇൻഫ്ലേഷൻ ഉയരാൻ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് ഫുഡ് ഇൻഫ്ലേഷനിലുണ്ടായിരിക്കുന്ന വർധനവാണ്. 7.62% നിന്നും ഫുഡ് ഇൻഫ്ലേഷൻ 8.6% എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച, അതായത് December 5 മുതൽ 7 വരെ ചേരുന്ന മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഫ്ലേഷൻ ഉയരുകയാണെങ്കിൽ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കേണ്ടി വരും. September 28 മുതൽ 30 നടന്ന മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ 50 basis points ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കിയിരുന്നു. ഇതുമൂലം ഇന്ത്യയുടെ റിപ്പോ റേറ്റ് 5.9% എന്ന ലെവലിലേക്ക് ഉയർന്നിരുന്നു. ഹൈ ഇൻഫ്ലേഷൻ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടി 190 basis points ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാണ് കഴിഞ്ഞ 5 കൊണ്ട് നടപ്പിലാക്കിയത്. എന്നിട്ടും സെപ്റ്റംബർ മാസത്തിൽ വന്നിരിക്കുന്ന ഈ ഉയർന്ന ഇൻഫ്ലേഷൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഡിസംബർ മാസത്തിലും അഗ്രസീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കിയേക്കാം. ഇനി ഡിസംബർ മാസത്തിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കും, അല്ലെങ്കിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വേണം എന്ന് തീരുമാനിക്കുന്നതിന് മറ്റ് 2 ഡേറ്റകൾ കൂടി ആവശ്യമാണ്. 1st ഒക്ടോബറിലെ ഇൻഫ്ലേഷൻ ഡേറ്റ, അത് November 14 പുറത്തു വരുന്നത്. 2nd ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിലെ GDP ഡേറ്റ, ഈ ഡേറ്റ പുറത്തു വരുന്നത് November 30. 2nd നെഗറ്റീവ് ഫാക്ട്, ഇന്ത്യയുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലുണ്ടായിരിക്കുന്ന ഇടിവാണ്. കഴിഞ്ഞ 18 ഏറ്റവും താഴ്ന്ന ലെവലിലേക്കാണ് IIP അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇടിഞ്ഞത്. ജൂലൈ മാസത്തിൽ 2.2% എന്ന ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാണാൻ സാധിച്ചു. ആഗസ്റ്റ് മാസത്തിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് 0.8% എന്ന ലെവലിലേക്ക് കൂപ്പുകുത്തി. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് 1.7% എന്ന ലെവലിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗ്രോത്താണ്. പക്ഷേ നമ്മൾക്ക് കാണാൻ സാധിച്ചത് 0.8%. പ്രമുഖ ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കുകയാണെങ്കിൽ മൈനിങ് സെക്ടറിൽ പ്രൊഡക്ഷൻ 3.9% ഇടിയുകയും മാനുഫാക്ചറിംഗ് ഗുഡ് സെഗ്മെൻറ്റിൽ പ്രൊഡക്ഷൻ 0.7% ഇടിയുകയും ചെയ്തു. ഇവിടെ അല്പമെങ്കിലും മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചത് ഇലക്ട്രിസിറ്റി സെക്ടർ മാത്രമാണ്. മൈനിങ് സെക്ടറിൻ്റെയും മാനുഫാക്ചറിംഗ് സെക്ടറിൻ്റെയും മോശം പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് IIP അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഒരു ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും നമ്മൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഡിസംബർ മാസത്തിൽ ചേരുന്ന മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നാളത്തെ ദിവസം ഈ ഡേറ്റ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്ന് ഇപ്പോൾ നമ്മൾക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. കാരണം ഈ 7.4% എന്ന CPI ഇൻഫ്ലേഷൻ ആൾറെഡി മാർക്കറ്റിൽ ഫാക്ടറിനായോ ഇല്ലയോ എന്നുള്ള കാര്യം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഗ്ലോബൽ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ അമേരിക്കയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തു വരികയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഡോ ജോൺസിൽ 151 എസ് ആൻ ബിയിൽ 0.38%, നാസ്ഡാക്കിൽ 0.39% അപ്സൈഡ് കാണാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അമേരിക്കൻ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നമ്മൾക്ക് ഫ്ലാറ്റ് റെസ്പോൺസാണ് കാണുന്നത്. ഡേറ്റ നോക്കുകയാണെങ്കിൽ നാളെ വരുന്ന CPI ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റിന് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇതുവരെ അമേരിക്കൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. അതിൻ്റെ പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ പുറത്തു വന്ന PPI ഡേറ്റ, അതായത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയാണ്.
പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 0.2%, ആക്ച്വൽ ഡേറ്റ വന്നത് 0.4%. ഈ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ ഉയർന്ന നിരക്കിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ CPI ഇൻഫ്ലേഷൻ കൺട്രോൾ ആകും എന്ന രീതിയിലുള്ള ഒരു ഹോപ്പാണ് മാർക്കറ്റ് വെച്ച് പുലർത്തിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ദിവസം ഇൻഡെക്സ് നമ്മൾക്ക് ഗ്രീനിൽ അല്ലെങ്കിൽ ഇൻഡെക്സിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചത്. നാളത്തെ ദിവസത്തോടുകൂടി അമേരിക്കയുടെയും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരും. അതിനുശേഷം പിന്നീട് വരുന്ന അമേരിക്കയുടെ ഫെഡിൻ്റെ പോളിസി മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി നമ്മൾക്ക് ലഭ്യമാകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.